കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അധ്യാപകരുടെ നേതൃത്വത്തിൽ വിവിധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ജില്ലാ കളക്ടർ നിയോഗിച്ച അധ്യാപകരുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് ഓഫീസ് കേന്ദ്രീകരിച്ച് സേവനങ്ങൾ നൽകുന്നത് കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത് 18 വാർഡുകൾക്ക് 9 അധ്യാപകർ അടങ്ങുന്ന ടീമിനെയാണ് സജ്ജമാക്കിയിരിക്കുന്നത് ഓരോ അധ്യാപകനും 2 വാർഡുകളുടെ വീതമാണ് ചുമതലയുള്ളത് ഇവർ രോഗികളുമായി ബന്ധപ്പെടുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും കൂടാതെ കോവിഡ് രോഗികളുമായി സമ്പർക്കമുള്ള ആളുകളെയും കണ്ടെത്തും ഇവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ഇതിലൂടെ സമ്പർക്കമുള്ളവർ പൊതുജനങ്ങളുമായുള്ള സമ്പർക്കം കുറക്കുകയുമാണ് ലക്ഷ്യം വെക്കുന്നത് ഇത്തരത്തിൽ കോവിഡ് വ്യാപനം പിടിച്ചു നിർത്താനാണ് ഗ്രാമപഞ്ചായത്തിന്റെ ശ്രമം കൂടാതെ ഓരോ വാർഡിലും റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളുടെ എണ്ണവും മറ്റു കണക്കുകളും ആശാ വർക്കർമാർക്ക് കൃത്യമായി നൽകുകയും ചെയ്യും കൺട്രോൾ റൂമിൽ ഞങ്ങൾ 9 അധ്യാപകരാണുള്ളത് 18 വാർഡിന് 9 അധ്യാപകർ ഒരു അധ്യാപകന് 2 വാർഡ് വീതമാണ് നമ്മൾ ഇവിടെ വീതം വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടി നിലവിലുള്ള ഓരോ വാർഡിലെയും പോസിറ്റീവ് കേസുകൾ ആ പോസിറ്റീവ് കേസുള്ള ആളുകളെ വിളിക്കുന്നു അവരുടെ കോൺടാക്റ്റ് നമ്പറുകൾ ട്രേസ് ചെയ്യാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഏതെല്ലാം എത്ര കോൺടാക്റ്റുകൾ വന്നിട്ടുണ്ട് ആ കോൺടാക്റ്റ് നമ്പർ ട്രേസ് ചെയ്ത് ജാഗ്രതാ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് അതോടൊപ്പം തന്നെ കോവിഡ് പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും നമ്മളിതിൽ കൊടുക്കുന്നുണ്ട് പോസിറ്റീവ് കേസുകൾ വന്നത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മുടെ ഹെൽത്ത് സെൻ്ററിൽ നിന്നാണ് ഈ പോർട്ടലിലേക്ക് അവർ അപ്ലോഡ് ചെയ്യും അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ പോസിറ്റീവ് കേസുകളിലെ രോഗികൾക്ക് നമ്മൾ വിളിക്കുന്നു അവരോട് നമ്മൾ ഡീറ്റെയിൽസ് എടുക്കുന്നു അവരുടെ കോൺടാക്റ്റിൽ ഏതെല്ലാം ആളുകളുണ്ട് അവരുടെ നമ്പറുകൾ കളക്ട് ചെയ്യുന്നു അത് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യും അപ്പോൾ ഈ ഒരു കോൺടാക്ട് ട്രേസിംഗിലൂടെ അതിനുശേഷം അവർക്ക് നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് പുറത്തിറങ്ങാൻ പാടില്ല വീട്ടിൽ ഇത്ര ദിവസം നിൽക്കേണ്ടതുണ്ട് എന്നുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരവധി കർമ്മ പദ്ധതികളും പഞ്ചായത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായാണ് അധ്യാപകരുടെ നേതൃത്വത്തിലും പ്രവർത്തനം തുടങ്ങിയത് ഡൊമിസൽ കെയർ സെൻ്റർ 24 മണിക്കൂറും രോഗികളെ കൊണ്ടുപോകാനുള്ള ആംബുലൻസുകൾ തുടങ്ങിയവ സജ്ജമാക്കിയിട്ടുണ്ട് RRT വളണ്ടിയർമാർ ആരോഗ്യ പ്രവർത്തകർ ആശാ വർക്കർമാർ സന്നദ്ധ പ്രവർത്തകർ പോലീസ് എന്നിവരുടെ കൂട്ടായ പ്രവർത്തനവും നടന്നുവരുന്നു എന്നാൽ പ്രതിദിനം കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് പഞ്ചായത്തിലുള്ളതെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിതയും പറഞ്ഞു കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് വേണ്ടി വലിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കളക്ടർ നിയോഗിച്ച അധ്യാപകരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിൽ ഒരു വാർ റൂം പോലെ പ്രവർത്തന സജ്ജമാണ് നിയോഗിച്ചിട്ടുള്ള അധ്യാപകർ കോവിഡ് പോസിറ്റീവായ രോഗികളെ നേരിട്ട് വിളിച്ച് രോഗികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതോടൊപ്പം അവരുടെ കോൺടാക്ട് ലിസ്റ്റ് എടുത്തിട്ട് അവരുമായി ബന്ധപ്പെട്ട് വേണ്ട നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് പഞ്ചായത്തിൽ DCCയുടെ സൗകര്യം സജ്ജമാക്കിയിട്ടുണ്ട് 24 മണിക്കൂർ സേവന സജ്ജമായി ഒന്നിൽ കൂടുതൽ ആംബുലൻസുകളുടെ സൗകര്യം പഞ്ചായത്തിലുണ്ട് വാർഡ് തല RRTയുടെ സജീവ പ്രവർത്തനങ്ങളും ആരോഗ്യ വകുപ്പിൻ്റെയും ആശാ വർക്കർമാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും പോലീസിൻ്റെയും കൂട്ടായ പ്രവർത്തനം പഞ്ചായത്തിൽ നടക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും പഞ്ചായത്തിൽ ദിനം പ്രതി പോസിറ്റീവ് കേസുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ പോസിറ്റീവ് കേസുകൾ വർദ്ധിച്ച് കൊണ്ടിരിക്കുന്ന വാർഡുകളിൽ നമുക്ക് വാർഡ് തല ക്യാമ്പുകൾ ടെസ്റ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ക്യാമ്പുകൾ നടത്താനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നില്ല കാരണം നമുക്ക് ഈ മരുന്നിൻ്റെ ലഭ്യത കുറവ് മൂലം നമുക്ക് വാർഡ് തല ക്യാമ്പുകൾ നടത്താൻ കഴിയാത്തത് ആയതിനാൽ എല്ലാവരും ജാഗ്രത പുലർത്തി ഈ കോവിഡ് മഹാമാരി ചെറുത്തു തോൽപ്പിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു അതേസമയം പഞ്ചായത്തിൽ വാക്സിനേഷൻ ക്യാമ്പുകൾ നടത്താൻ ആവശ്യമായ മരുന്നുകൾ ലഭ്യമല്ലാത്തതും ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി ക്യാമറമാൻ GN ആസാദിനൊപ്പം CFasal Babu